2009 June 23 അന്ന് 17 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീദേവി അഞ്ജു എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത സംഭവത്തിന്റെ സാക്ഷ്യം. റെയിൽവേ ട്രാക്കിലൂടെ നടന്നുപോയപ്പോൾ നേരിട്ട അപകടത്തിൽ ഇരു കാലുകളും മുറിഞ്ഞുപോയി. അപകടം കണ്ട ചിലർ നിലവിളിച്ചുകൊണ്ട് ഓടിവന്നു, ചിലർ ബോധം കെട്ടുവീണു. എന്നാൽ ധൈര്യപൂർവം ഈ അപകടത്തെ നേരിട്ട അഞ്ജുവിൻ്റെ നാവിൽ ഉയർന്ന ഒരു വാക്കായിരുന്നു യേശുവേ എന്നുള്ള വിളി. നാളുകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത അഞ്ജുവിന് വൈദ്യശാസ്ത്രം പുതിയ കൃത്രിമ കാലുകൾ സമ്മാനിച്ചു. കരമന മേലാറന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഇവിടെയാണ്. ഞാനിതുപോലെ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പം ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിന് ഇതുപോലെ സ്കൂൾ വിട്ട് വൈകുന്നേരം ഞാനിത് അവിടെ നിന്ന് മടങ്ങി വരെ ട്രാക്ക് വഴിയാണ് ഞാൻ വന്നത്. ഇവിടെ തമ്പാനൂർ ട്രാക്ക് വഴി നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ഇതുപോലെ ട്രെയിന് എൻ്റെ ബാക്കിൽ നിന്ന് ഷട്ടിങ് വണ്ടി പകുതി വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന വണ്ടിയാണ്, അത് വന്ന് ട്രാക്ക് മാറ്റിയിടുന്ന വണ്ടിയാണ്. അപ്പം പകുതി വരെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ഞാനത് ട്രാക്ക് വഴി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു മെയിൻ ട്രാക്കിൽ കൂടെ ട്രെയിന് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ആ ശബ്ദത്തിൽ ബാക്കിൽ വരുന്ന വണ്ടീനെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ബാക്കിൽ ട്രെയിന് വന്ന് എന്നെ വന്ന് തട്ടിയിടുകയും ഞാൻ ട്രാക്കിൻ്റെ അടിയിൽ, അതായത് റെയിൽവേയുടെ ട്രാക്കിൻ്റെ നടുക്കായിട്ട് ഞാൻ അത് ഇത് ബാഗ് കൊളുത്തി ഞാൻ വന്ന് വീഴുന്നു. അങ്ങനെ സ്പോട്ടിൽ തന്നെ എൻ്റെ രണ്ട് കാലും കട്ടായിപ്പോയി. ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഇതുപോലെ ചേച്ചി ഇങ്ങനെ ചർച്ചിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എന്നോട് പറയുമ്പോഴേക്കും ഞാൻ വരാം എന്നൊക്കെ ഞാൻ പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഇതുപോലെ ഞാൻ ശരി, ഞാൻ സൺഡേയിൽ അന്ന് ഞാൻ ചർച്ചിലോട്ട് വരാം എന്ന് പറയുകയുണ്ടായി. അപ്പം ചേച്ചി ഇതുപോലെ ഓക്കെ എങ്കിൽ നീ സൺഡേ വന്നാൽ മതി, നമുക്ക് ചർച്ചിൽ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വെള്ളിയാഴ്ച ഇരുന്നാണ് എനിക്ക് വൈകുന്നേരം 4:30 എനിക്കിതുപോലെ ആക്സിഡൻ്റ് ആവുന്നത്. ട്രെയിൻ ആ സ്പോട്ടിൽ തന്നെ എന്നെ എൻ്റെ കാല് രണ്ട് സ്പോട്ടിൽ തന്നെ കട്ടായിപ്പോയി. ഞാൻ അപ്പോഴാണ് യേശുവിനെ അറിഞ്ഞത്. യേശു എന്നാ, ഞാൻ ഹിന്ദു ആ അമ്പലങ്ങളിലും അവിടെ ഇവിടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ആ ഒരു ട്രെയിനിൻ്റെ അടിയിൽ കിടന്ന് ഞാൻ യേശു എന്ന് ദൈവത്തെ മാത്രമാണ് ഞാൻ വിളിച്ച്, ദൈവമേ നീ ദൈവമാണെങ്കിൽ ഈ രണ്ട് കാല് എനിക്ക്, ഞാൻ കണ്ട് കാല് കണ്ട് ഞാൻ പേടിച്ചു പോയി. എൻ്റെ കാല് അവിടെ കട്ടായി കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഭയന്നു. അന്ന് എനിക്ക് 17 വയസ്സായതേ ഉള്ളൂ, +2 ഞാൻ കയറിയ ടൈമാണ്, 17 വയസ്സാണ് അന്നേരം. അപ്പം ഞാൻ ആ ട്രാക്കിൽ ആ കാല് പോയ ആ സമയത്ത് ഞാൻ യേശുവെ നീയാണ് ദൈവമെങ്കിൽ എനിക്ക് 17 വയസ്സായിട്ടുള്ളു, എനിക്ക് ജീവിക്കണം. ഞാൻ ഇതുവരെക്കായിട്ടും എനിക്ക് അമ്മയില്ല, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ മരിച്ചു പോയത്. അപ്പം അതിൻ്റെ ആ ഒരു ഇത്, പിന്നെ ഫാമിലിയിൽ എല്ലാം ഞങ്ങൾ 5 പേരാണ്, 3 സഹോദരന്മാരും 1 ചേച്ചിയും, അവരെല്ലാം പിന്നെ അച്ഛനും ഉണ്ട്. അവിടെ നിന്നും അങ്ങനെ ഇരുന്ന് ഞാൻ ദൈവമേ ഞാൻ ഈ 17 വയസ്സിലൊന്നും കണ്ടിട്ടില്ല, എന്താണ് ഈ ജീവിതമൊന്നും അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല, സന്തോഷത്തെ ആ ഒരു ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുക, ദൈവം എനിക്ക് ഈ 17 വയസ്സിലും ഞാൻ എന്തോ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോവുകയാണെന്ന് ഇങ്ങനെ ആ കിടപ്പിൽ ആ ഒരു കാലുപോയ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചു യേശുവിനോട്, ദൈവം നീയാണ് ജീസസ് ആണ് ദൈവമാണെങ്കിൽ നീ ഉറപ്പായിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം, എനിക്ക് ജീവിക്കണം ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ യേശുവിനോട്. അപ്പോൾ എന്തോ എനിക്കറിഞ്ഞുകൂടെ ഞാൻ ആ കിടപ്പ് ആ ട്രെയിനിൽ ട്രാക്കിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ കണ്ട ആർക്ക് എൻ്റെ കാലെല്ലാം ആ കട്ടായ സ്പോട്ടിൽ തന്നെ കാലെല്ലാം മരവിച്ചു. ഒരു ഭയങ്കരത വരുന്നവർ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെയിൽവേയിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അവർ വന്ന് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ ഇവിടെ ഇട്ടേക്കണമെന്ന്, എനിക്ക് ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്, എന്നാൽ മരവിപ്പുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എന്നെ ഒന്ന് രക്ഷിച്ച് എന്നെ ഒന്ന് ഇത്തിരി എനിക്ക് ജീവൻ ഒന്ന് നിലനിർത്തണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ തന്നെ ഒരുപാട് അവിടെ ആറിലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർ, പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആറ്റിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മാമൻ്റെ മോനും അടുത്തുണ്ടായിരുന്നു. ഞാനിങ്ങനെ വരുന്ന എൻ്റെ കൂടെ വന്നതാണ്, മാമൻ്റെ മോനാണെങ്കിൽ എൻ്റെ കൂടെ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യണ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങനെ വന്നത്.
മുമ്പോട്ട്. അപ്പം ഇതുപോലെ മുമ്പോട്ട് ഓടി വന്നപ്പം മാമൻ്റെ മോൻ പറഞ്ഞ് നിൽക്കുക, ഞാൻ പറഞ്ഞ് മഴയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വന്നായിരുന്നു. അങ്ങനെ വരുന്ന വഴിയിലാണ് പെട്ടെന്ന് അങ്ങനെ ബാക്കിൽ നിന്ന് മാമൻ്റെ മോൻ വന്നുകൊണ്ടിരുന്നു. അപ്പം അവൻ വന്ന് എന്നെ ഞാൻ കിടന്ന് വിളിക്കുന്നത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് ട്രെയിനിലെ ആ ഇത് ട്രെയിനിലുള്ള ആളിനോട് പറഞ്ഞ് വണ്ടി പെട്ടെന്ന് ബാക്കിലോട്ട് എടുക്കണം, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ അടിയിൽ കിടക്കണം. അപ്പോൾ അവർ ബാക്കിലോട്ട്, അതുവരെ എൻ്റെ കാല് അങ്ങനെ ഞാൻ കിടക്കുകയാണ്, എനിക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കയറി തട്ടും അങ്ങനത്തെ ഒരു ഇതാണ് കണ്ടീഷനിലാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ ആ ബോഗിൻ പോകുന്നവർ 6 ബോഗിൻ വരെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയി, അത് തിരിച്ചു വരുമ്പോൾ ഞാൻ ജീസസ് എന്നെ രക്ഷിക്കട്ടെ, എനിക്കിനി അടുത്ത കാലാണോ കൈ എന്താണ് ഇനി അടുത്ത പോകും, കാരണം ആ ഒരു ഇതിലാണ് അവസ്ഥയിലാണ് കിടക്കുന്നത്. ബാക്കിലോട്ട് ട്രെയിൻ എടുക്കും, ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കിടന്ന് യേശപ്പ എനിക്കിനി ഒരു ഇതും കട്ടായി പോകരുത് യേശപ്പ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രെയിനിങ്ങിനെ ബാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയം, എൻ്റെ ഞാൻ വിചാരിക്കുന്ന എൻ്റെ അര വെച്ച് കട്ടായി പോയതാണോ എന്ന് ഭയന്ന് അങ്ങനെ കിടക്കുകയാണ്. ഇനി രക്ഷയില്ല. അങ്ങനെ ഞാൻ എന്നിട്ടും ജീസസിനോട് പറഞ്ഞു, ദൈവമേ എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന്. യേശുവിന് ആ സമയത്താണ് ഞാൻ അറിയുന്നതും ആ ഒരു സ്പർശനം ആ ഒരു ബലവും ആ ഒരു ഇതെല്ലാം ഞാൻ ആ സ്പോട്ടിലാണ് അറിയുന്നത്. അതിൽ നിന്നും ദൈവം പെട്ടെന്ന് ആൾക്കാർ വന്ന്, മാമൻ ഉണ്ടായിരുന്നു, മാമൻ ഓടി വന്ന് എന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഓട്ടോയിലാണ് എന്നെ കൊണ്ടുപോയി. എല്ലാവരും കൂടെ വരണവരെല്ലാവരും എൻ്റെ ചേട്ടന്മാരെല്ലാവരും വന്ന് എടുക്കണമെന്നുണ്ട്. പക്ഷേ എടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും കാണുന്ന എൻ്റെ ഈ കാലിൻ്റെ കട്ടായി പോകുന്ന ആ ഒരു ഇത് കണ്ടിട്ട് ആർക്കും എന്നെ എടുക്കാൻ ആർക്കും തോന്നുന്നില്ല. വരണവരെല്ലാവരും എൻ്റെ ഫ്രണ്ടിൽ മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. ആർക്കും എന്നെ എടുക്കാനോ എന്നെ എടുത്തുകൊണ്ട് പോകേണ്ട ആ ഒരു ഇത് ബലമൊന്നും കിട്ടില്ല. അങ്ങനെ ഞാൻ ദൈവമേ ആരെങ്കിലും ഒരാൾ എന്നെ പെട്ടെന്ന് വന്ന് എടുത്തിരുന്നെങ്കിലെന്ന് പറഞ്ഞ് അങ്ങനെ മാമൻ വന്ന് എന്നെ പെട്ടെന്ന് കോരിയെടുത്ത് നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത്, അതുവരെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ സമയത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, അപ്പം ഭയങ്കര മഴയൊക്കെ കൊണ്ട് എൻ്റെ കാലൊക്കെ നനഞ്ഞ്, അങ്ങനെ അതിൻ്റെ വേദനയും ഈ ഒരു മരവിപ്പും എല്ലാം കൊണ്ട് ഭയങ്കര ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയം നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിട്ട് എന്നോട് അത് പേരൊക്കെ ചോദിച്ച് ഓർമ്മയുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി പേര് ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ചോദിച്ചിട്ട് പിന്നെ എന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത്, അതോടെ എൻ്റെ ബോധം അങ്ങ് പോയായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തിയേറ്ററിലോട്ട് കയറി. കയറിയപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ ഒരു മരുന്ന് എന്നെ കുത്തിവെച്ചിട്ട് എൻ്റെ ശരീരത്തിൽ ഒരു മരുന്നും എഫക്റ്റ് ആവുന്നില്ല, കാരണം അത്രയ്ക്ക് ബ്ലഡ് പോയി. പിന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇത്, മരുന്ന് കുത്തിവെച്ചിട്ട് ബോഡിയിൽ തന്നെ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന, ഞാൻ അപ്പോഴാണ് ജീസസിനെ അറിയുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു എന്തോ പറയുക ഒരു ധൈര്യം തന്നെയാണ് തന്നത് ദൈവം. എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തന്നു ആ സമയമൊക്കെ. എല്ലാവരുടെയും പ്രാർത്ഥന അന്ന്, ഒരുപാട് ചർച്ചുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ന് ആ ഒരു 2019 എനിക്ക് വേണ്ടി ലോകം തന്നെ പ്രാർത്ഥിച്ച ടൈമായിരുന്നു. ആ ഒരു ജൂൺ മാസം 23 തീയതി ലോകം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസമായിരുന്നു അന്ന്. അന്ന് ആ എല്ലാവരും ആ ഒരു ദേശത്തെ എല്ലാവരും എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതിൽ നിന്നും ഒരു നന്മ ദൈവം എനിക്ക് ആ ഒരു ഐ സിയിൽ നിന്നും. ഞാൻ 2-3 ദിവസം കഴിഞ്ഞതും എനിക്ക് ഓർമ്മ വന്നു. പിന്നെ മരുന്നൊക്കെ എൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരുപാട് പാസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിക്കാനും ഇതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ധൈര്യം തന്നു. അപ്പോഴും ഇവരെല്ലാവരും വിചാരിച്ചിരുന്ന എൻ്റെ കാല് കട്ടായി പോയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞു എൻ്റെ കാല് കട്ടായി പോയത് കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കെ എനിക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഒരുപാട് പാസ്റ്റേഴ്സും ഫാമിലിയിൽ നിന്നായിരുന്നാലും യേശുവിനെ പറ്റി പറയുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, ദൈവം യേശുവാണ് എന്നെ രക്ഷിച്ചത്, കാരണം ഇത്രയും ഒരു ഇതിൽ നിന്ന് ആരും രക്ഷപ്പെടത്തില്ല. കാരണം ആക്സിഡൻ്റ് ഈ ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ടത് ഞാനാണെന്ന് തോന്നുന്നത്. കാരണം ഈ ഒരു ഇത്രയും ഒരു ഇതിൽ നിന്നും ദൈവം എന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചിങ്ങ് മുമ്പോട്ട് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയത്ത് ഞാൻ 1.5 മാസം ഹോസ്പിറ്റലിലായിരുന്നു. 2 എൻ്റെ കാല് പഴുക്കുകയുണ്ടായി. 2 ഇങ്ങനെ, കാരണം ഇരുമ്പിൻ്റെ അംശമൊക്കെ എൻ്റെ കാലിൻ്റെ അകത്ത് പെടുകയും അങ്ങനെ 2 എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. വലത് കാല് മുട്ടിന് മുകളിലും ഇടത് കാല് വന്ന് മുട്ടിന് താഴെ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വലത് കാല് വന്ന് ഭയങ്കര വേദന പഴുത്തുകൊണ്ടിരുന്നു. ആ തുരുമ്പ് എൻ്റെ കാലിൽ തന്നെ, ഓപ്പറേഷൻ ചെയ്തിട്ടും തുരുമ്പ് എൻ്റെ കാലിൽ തന്നെ ഇരുന്നു. അങ്ങനെ
പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് വ്യക്തികളോട് പറയും. ഞാൻ ജീസസിനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നടക്കണം, എനിക്ക് ഇങ്ങനെ ആവും. അപ്പം എൻ്റെ അടുത്ത് ഇത് ഡോക്ടർ ഇത് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, കാല് വെച്ച് നമുക്ക് ഫിറ്റ് ഇത് തച്ച് കൂട്ടാം, പക്ഷേ എന്നാൽ പോലും അവൾക്ക് നടക്കാനൊന്നും പറ്റില്ല, വീൽ ചെയറിലായിരിക്കുമെന്ന്. പിന്നെ എനിക്ക് നമുക്കറിയത്തില്ല ഇവൾ എങ്ങനെ നടക്കുമെന്ന്, വീൽ ഫുൾ ടൈം വീൽ ചെയറിലായിരിക്കും, ഒരു ഇത് പറയാൻ നമുക്കൊന്നും പറ്റത്തില്ല, അവളുടെ കയ്യിലാണ് എല്ലാം ഇരിപ്പുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഭൂമിയിൽ എനിക്ക് നല്ലൊരു രീതിക്ക് നടക്കാനും ഇതിനെല്ലാം ഞാൻ ഒരു മൂലയിലായി പോകരുത്, എല്ലാത്തിൽ നിന്നും നല്ല ആരോഗ്യത്തോടെയും എല്ലാവരും ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഞാൻ കിടന്നു പോകും, നടക്കത്തില്ല, ഇങ്ങനെ ആ ബെഡിൽ തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ബെഡിൽ തന്നെ എന്നാണ് പറഞ്ഞത്. പക്ഷേ യേശു അവിടെ നിന്ന് എന്നെ ഭയങ്കര ഇതായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. ഡോക്ടേഴ്സ്മാരൊക്കെയും കൈകഴിഞ്ഞ സമയത്ത് എൻ്റെ ദൈവമാണ് എന്നെ ഇതുപോലെ മുമ്പോട്ട് നടക്കാനും ഇത്രയും ധൈര്യം എനിക്ക് തന്നത് ജീസസ് എന്ന യേശു എന്ന വ്യക്തി മാത്രമാണ്. പ്രതിസന്ധികളെ മനോധൈര്യത്താലും യേശുവിലുള്ള അടിയുറച്ച വിശ്വാസത്താലും മറികടന്ന അഞ്ജു ഇന്ന് അനേകരോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ മനോവ്യഥയാൽ തകരുന്ന ഏതൊരാൾക്കും ഈ സാക്ഷ്യം വലിയൊരു പ്രചോദനം തന്നെയാണ്. കർത്താവില്ലായിരുന്നെങ്കിൽ ഒരു ലൈഫിൽ ഞാൻ ഇതുപോലെ നിൽക്കത്തില്ല, ഇവിടെ വന്ന് ഇതുപോലെ സംസാരിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലായി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. അങ്ങനെ കാല് മുറിവൊക്കെ പൊറുത്തിരുന്നെങ്കിലും അത്ര ഇതൊന്നും അല്ല, പക്ഷേ അപ്പം തന്നെ കാല് വെക്കേണ്ട കാര്യങ്ങൾക്കായിട്ട് ഡോക്ടർ പറഞ്ഞു, മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം വെപ്പുകാല് വെക്കണം, അത് നടക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ ഞങ്ങൾ അതിനുമായിട്ട് ഒരുപാട് ഇതിന് എഴുതി കൊടുക്കുക, അങ്ങനെ ഇരിക്കെ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. കാല് മുറിവ് പൊറുത്താലേ ഈ കാല് വെച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴും ഞാൻ വീട്ടിലിരുന്ന് തന്നെ ബൈബിൾ വായിക്കുകയും ജീസസിനെ കുറിച്ച് കൂടുതലായിട്ട് എന്താണെന്ന് കൂടുതലായിട്ട് അറിയുവാനും ഒരുപാട് വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുവാനും ദൈവം അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു എൻ്റെ ദൈവം. അങ്ങനെ ഇരുന്ന് ഒരു രണ്ട് വർഷം രണ്ടര വർഷം ഞാൻ വീൽ ചെയറിലായിരുന്നു. വീൽ ചെയറിലായിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ജീസസ് എന്ന് ഞാൻ ചർച്ചിൽ ഒന്നിലും പോകത്തില്ല, ഇപ്പം വീട്ടിൽ തന്നെ ഇരിപ്പ്. ഞാൻ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു, കാരണം ഈ നടന്നുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് വീൽ ചെയറിലായപ്പോഴേക്കും അതെനിക്ക് എനിക്ക് തന്നെ അപ്സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ട് ഇരുന്നു, ജീസസ് എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. ആ ഒരു ഇതിൽ ദൈവം പറഞ്ഞ്, നീ ഒരിക്കലും ഇവിടെ ഇരിക്കില്ല, നിന്നെ ഞാൻ പല ദേശങ്ങളെയും പല വ്യക്തികളുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാത്തിലും നീ ഭയങ്കര ബോൾഡായിട്ടിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പല വ്യക്തികളിലൂടെയും എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ട് ഓരോ വ്യക്തികളിലൂടെയും ദൈവം എന്നോട് സംസാരിക്കുകയും ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ലൈഫ് ഇങ്ങനെ ഈ വീൽ ചെയറിലായി പോകത്തില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന്. ഞാൻ ആ ജീസസിൻ്റെ ശബ്ദവും ആ ഒരു ഇതെല്ലാം കേട്ട് ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ഇതിലായിട്ടിരുന്ന് അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എനിക്കൊരു ഓഫർ വന്ന്, ഇങ്ങനെ കാല് വെക്കുന്നതായ ഓഫർ വന്ന്, അങ്ങനെ എനിക്ക് കാല് വെച്ച് വന്ന് രണ്ടര വർഷം കഴിഞ്ഞ് എനിക്ക് കാല് വെച്ച്. അത് അപ്പോഴേക്കും സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരണം, നടന്ന് വരുക. ഞാൻ കാല് വെച്ച് സ്കൂളിൽ പോകേണ്ട ആ ഒരു ഇതിലൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുകയാണ്. പക്ഷേ അത് ആ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് എല്ലാം കഴിഞ്ഞു, പിന്നെ അതിനൊന്നും പോകാനാണ്. പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു, മെയിൻ വീട്ടിലായിരുന്നു, ഓരോരുത്തും പോകത്തില്ല മെയിൻ വീട്ടിൽ. ഞാൻ അങ്ങനെ ദൈവമേ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളം, പുറത്ത് പോകണല്ലോ, എനിക്ക് അത് അപ്സെറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ വന്ന്. പിന്നെ അങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ വീട്ടിലിരുന്ന് ഒരു മടി പിടിച്ചു പോയും, പിന്നെ വന്നിട്ട് എനിക്ക് എന്തോ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഈ ലോകത്ത് എന്ത് നടക്കുന്നതെന്നോ ഈ ലോകമായിട്ട് ഒരു പരിചയമില്ലാത്ത പോലത്തെ ഒരു ഇതിൽ ഞാൻ. അപ്പം യേശുവിനോ ദൈവമേ ഇങ്ങനെ ഇരുന്ന എൻ്റെ ലൈഫ് എന്തായി മാറും, എനിക്ക് പ്രാർത്ഥിക്കാൻ വരണം. എല്ലാവരും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പോകുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ ദൈവമേ. അങ്ങനെ എനിക്ക് ഒരു അവസരം കിട്ടി, ഒരു നിമിഷം ചർച്ചിൽ വന്ന് ആരാധിക്കാനും അങ്ങനത്തെ ഒരു അവസരം എനിക്ക് ദൈവം തന്നു. അങ്ങനെ ഞാൻ എനിക്ക് കാല് വയ്ക്കാനും കാല് വെച്ച് ഞാൻ നടന്നാണ് ചർച്ചിൽ പോയത്. നടന്നു പോവുകയും കാല് വെച്ച് എല്ലാം നല്ല ഡോക്ടർ കാല് വയ്ക്കാൻ പോയ സമയത്ത് ഇതുപോലെ നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നീ നടന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു എന്താന്നാലും ഒരു 4 മാസം 5 മാസം എടുക്കും,
നടന്നല്ല ഇത് വരാൻ കാരണം രണ്ട് കാല് രണ്ട് ദിശയിലാണ് കട്ടായിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് കാലൊക്കെ നടന്ന് പ്രാക്ടീസ് ചെയ്ത് വരാൻ പാടായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനത് എൻ്റെ ദൈവം എന്നെ ഇത്രയും കൊണ്ടുവന്നിട്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയും കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു ഉറപ്പായിട്ടും എന്നെ കൊണ്ട് നടക്കാൻ പറ്റും. ആ വിശ്വാസത്തോടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാല് വയ്ക്കുന്ന അവിടെ ഞാൻ ഒന്നര മാസം കൊണ്ടാണ്, ഒന്നര മാസം എടുത്തില്ല, ഒരു മാസം കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് കാല് നടന്ന് ഞാനത് ക്ലിയറാക്കി. പെട്ടെന്ന് തന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ നടക്കുകയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയും ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അത് തന്നെ കാല് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. നമുക്ക് നമ്മളിൽ നിന്നും നമുക്ക് ദൈവം നമുക്ക് തരുന്ന ഒരു ഇതിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരിത് നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ കാലം എനിക്ക് ദൈവം തിരിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു, ദൈവം ഇത്രയും ഒരു ഇതിൽ നിന്നും ഇത്രയും ഒരു അപകടത്തിൽ നിന്നുമൊക്കെ എന്നെ ദാ ഇവിടെ വരെ നിർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കാല് വെച്ചിട്ട് ഞാൻ നടന്നു. ഒന്നര മാസം കൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് നടക്കുകയും എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. ഡോക്ടർമാർ അവിടെ ഇരുന്നവരെല്ലാവരും അതിശയപ്പെട്ടുപോയി. എനിക്ക് കാലില്ലാത്ത വ്യക്തിയാണെന്ന്, ഞാൻ അവിടെ ഇതുപോലെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഡോക്ടറിനെ എന്നെ അതിശയിപ്പോയി, നീ കാലില്ലാത്ത ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു കാലുള്ള വ്യക്തി വന്നിരിക്കും പോലെ എനിക്ക് തോന്നിയത്. എന്നെ കണ്ട് ആർക്കും പെട്ടെന്ന് തോന്നത്തില്ല രണ്ട് കാലില്ലാത്തതാണെന്ന്. പക്ഷേ അങ്ങനെ ഞാൻ ഈ ഒരു ഞാനൊന്ന് എണീക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്, ഒന്നില്ലെങ്കിൽ സ്റ്റിക്ക് എടുക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്ന പെട്ടെന്ന് എനിക്കിങ്ങനെ രണ്ട് ഇങ്ങനെ കാലിൽ ഇത് വയ്യാത്ത കുഞ്ഞാണെന്നുള്ള ഒരു കാര്യം. പക്ഷേ ഞാൻ എന്നാൽ പോലും അതൊക്കെ ഇത് ചെയ്ത് ആ ഒരു ഇതൊക്കെ മാറിക്കൊണ്ട് ദൈവം ശക്തമായിട്ട് എന്നെ ഉപയോഗിച്ചു തുടങ്ങി. ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവറായി. എനിക്ക് അങ്ങനെ ഞാൻ ദൈവം എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും പഠിക്കാനും ഇതിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ എനിക്ക് ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു ഭയങ്കരമൊക്കെ ആഗ്രഹങ്ങൾ വന്നു. ദൈവം എന്നോട് സംസാരിച്ചിരുന്നു, നീ ജോലിക്ക് പോകും, നീ പഠിക്കാണ്ട് അതിനൊക്കെ തയ്യാറെടുത്തോളോന്നൊക്കെ ദൈവാത്മാവ് എപ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്നു. അത് തന്നെയാണ് ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട് തന്നെയാണ് ഇതുവരെ ഞാൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഇത് നടക്ക എല്ലാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ ബൈൻഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ദൈവം എനിക്കൊരു സാഹചര്യം ഒരുക്കി തന്നു. ഞാൻ ഇന്ന് വീട്ടിലിരിക്കുമ്പോഴേക്കും ഞാൻ പറയുന്നത് ദൈവം എന്തിനാണ് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തന്നത്, എനിക്ക് ഇതിനെയും കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇതിനോ ഒന്നിനും പുറത്തു പോകാനോ ഒന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ലായിരിക്കും, അതായിരിക്കും എൻ്റെ നീ വീട്ടിലിരുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പമാണ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് വർഷത്തെ കോഴ്സ് ഇങ്ങനെ ബൈൻഡിങ്ങിൻ്റെ ഇതിനായിട്ട് ഞാൻ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടാണ് അഡ്മിഷനൊക്കെ ഇട്ടത്. പക്ഷേ എന്നെ ദൈവം കൊണ്ടുപോയി. എനിക്ക് അവിടെ പോയപ്പം ഭയങ്കര ഒരു എന്തുവാ പറയുക, എനിക്ക് അവിടെ പോയി കണ്ടപ്പോഴേക്കും എൻ്റെ ലൈഫിനെയും കാട്ടി പല വ്യക്തികളും അവിടെ ലൈഫിനെ കാണാൻ കഴിഞ്ഞു. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ പഠിക്കാൻ ചെന്ന അവിടെ എല്ലാവരും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ മുമ്പിലാണ് ദൈവം എന്നെ കൊണ്ടുപോയത്. പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അവിടെ പോയി ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരുപാട് കുഞ്ഞുങ്ങൾ IED ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ കാല് വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട്, മാനസികമായിട്ട് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അനാഥരായിട്ടുള്ളവരുണ്ട്. അവരുടെ ഇടയിൽ ദൈവം എന്നെ ഇരുത്തി പഠിപ്പിച്ച എനിക്ക് ഭയങ്കര എന്തോ പറയുക, എൻ്റെ ലൈഫിലൊന്നും ഒന്നും അല്ല ദൈവമേ. ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തിനോട് പറഞ്ഞു, ഓരോ ചേച്ചിമാരും ഇഴഞ്ഞു പോണ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ നീ എന്നെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഭക്ഷിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്രയും സാഹചര്യത്തിലും ദൈവം അത്ഭുതമായിട്ട് ആ ഒരു ഇത് എനിക്ക് അവിടെ ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇതായിട്ട് ദൈവമേ നന്ദി, ദൈവത്തിന് നന്ദി പറഞ്ഞു. എനിക്കൊന്നും ഒന്നുമില്ല ദൈവമേ, എനിക്ക് ദൈവം വലിയൊരു നന്മയാണ് എനിക്ക് ചെയ്തു തരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും ബലപ്പെടുത്തി എന്നെ. ഞാൻ അവിടെ ഓരോരുത്തരെയും കാണുകയും അവിടെ നിന്ന് എൻ്റെ ലൈഫ് വീണ്ടും ചേഞ്ചായി. എനിക്കിങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇരുണ്ട ഇതല്ല, ഞാനൊരു വെളിച്ചമാണെന്നുള്ള ഒരു പ്രത്യാശ ദൈവം തന്നു. ഞാൻ ഇരുട്ടിൽ നിന്നല്ല, ഞാൻ വെളിച്ചം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതെന്നുള്ളൊരിത് എനിക്ക് ദൈവം അറിയിച്ചു തന്നു. അവിടെ നിന്ന് ആ ലൈഫിലോട്ട് എനിക്ക് ഭയങ്കര അവിടെ ഉള്ള വ്യക്തികളോട് സംസാരിക്കാം, അവിടെ ഓരോ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്ക് എനിക്കൊന്നുമില്ല, എൻ്റെ ദൈവം എന്നെ ഞാൻ കാല് വെച്ചതിന് ശേഷം ഞാനിവിടെ പഠിക്കാനൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് വണ്ടിയുണ്ട്, അങ്ങനെ വണ്ടി എനിക്ക് ദൈവം നൽകിയായിരുന്നു. അത് ഞാൻ ആക്സിഡൻ്റായി കാലൊക്കെ വെച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് ദൈവം വാഹനം ഒരുക്കി തന്നു. അത്
അങ്ങനെ ആ വാഹനത്തിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ദൈവം എന്തും എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എൻ്റെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ലൈഫും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും പോവാനും ഓരോ സ്ഥലങ്ങളിൽ പരിചയപ്പെടാനും ഓരോ വ്യക്തികളെ പരിചയപ്പെടാനും അതിനൊക്കെ ദൈവം അതിനൊരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അവിടെ പോയി ഒരുപാട് പേർക്ക് എനിക്ക് സംസാരിക്കാനും യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിച്ചു. അത് തന്നെയാണ് വലിയൊരു ഇത്. ഞാൻ ഇന്ന ഇതിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ നിന്നും എൻ്റെ ദൈവം എന്നെ ഇത്രയും ഭയങ്കര, കാരണം എനിക്ക് എൻ്റെ ഒരു ദൈവത്തിൻ്റെ ദൈവം എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനല്ല നമ്മളെ ഇത് ചെയ്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ധൈര്യത്തോടെ നമുക്ക് കുറവുകളെ നോക്കി നമ്മൾ മുമ്പോട്ട് ഒരിക്കലും ആ കുറവിനെ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒന്നും സാധിക്കില്ല. നമ്മുടെ ലൈഫിൽ ഒന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് പുറത്തോട്ട് പോകാനോ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. പക്ഷേ ആ ദൈവത്തെ മുറുകി പിടിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ ദൈവം ഉറപ്പായിട്ടും ഓപ്പൺ ചെയ്ത് തരും. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിനോട് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ദൈവം സഫലമാക്കി. അത് തന്നെയാണ് എൻ്റെ ലൈഫിലും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദൈവമായിട്ട് ചർച്ച ചെയ്ത് സംസാരിക്കുകയും പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ദൈവം ഓരോ സമയം ഇന്ന സ്ഥലങ്ങളിൽ പോവുക. നിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ മൂലയിൽ ഇരുത്തിയിട്ടില്ല. നിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. നിനക്ക് ഒരു ഇതായിട്ട് ധൈര്യത്തോടെ നിൽക്കുക. നീ ആരെ വാക്കുകളും നെഗറ്റീവ് വാക്കുകളും കേൾക്കേണ്ട ആവശ്യമില്ല. ദൈവം ആ സമയത്ത് ദൈവം എന്നെ ഒരു വാക്യം എനിക്ക് ദേഹാത്മാവ് ഈ ആക്സിഡൻറ്റ് സമയത്ത് എനിക്ക് ദൈവം ബലപ്പെടുത്തിയ ഒരു സങ്കീർത്തനം 121. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. ആ സങ്കീർത്തനം 121-ാമത്തേത്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു എന്താ നന്മയും ആ ഒരു ദൈവം ഇത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മുന്നമേ എല്ലാ കാര്യങ്ങളും തീർത്തു തന്നിട്ടുണ്ട്. നമ്മളിനി മുമ്പോട്ട് തന്നെ പോവുക. ഇതുപോലെ സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും എന്തോ പറയുക വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ ഓരോ സാഹചര്യത്തിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവ ഉന്നതങ്ങളിൽ നമ്മളെ കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് ഇങ്ങനത്തെ ഇത് കൊണ്ട് എൻ്റെ ഇത് ലൈഫിൽ ഒന്നും നേടാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ആരും വിഷമിക്കില്ല. ദൈവം വലിയവനാണ്. അവൻ നിങ്ങളുടെ ലൈഫിൽ വൻ കാര്യങ്ങളെ തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. എൻ്റെ ലൈഫിലും ദൈവം വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ സ്വന്തമായി എനിക്ക് വാഹനമുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് ബൈൻഡിങ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അതിനെല്ലാം ദൈവം എനിക്ക് വലിയൊരു കൃപ തന്നെ തന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പോകാനും യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. കൂടെ ഫ്രണ്ട്സ് ആയിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും ദൈവം നമുക്കായിട്ട് ആരെങ്കിലുമൊക്കെ ഒരുക്കി തന്നിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ നിങ്ങൾ പോവുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവം അങ്ങനെയാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഞാനുണ്ടെന്ന് തന്നെയാണ് ദൈവാത്മാവ് ശക്തമായി പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ എല്ലാ മേഖലകളും ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു മേഖലയിൽ നമ്മളെ താഴ്ത്തി വയ്ക്കുകയോ നമുക്ക് എല്ലാവർക്കും നിന്ദകൾ പരിഹാസങ്ങൾ ഇതൊക്കെയും നമുക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്നാൽ പോലും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മുന്നോട്ട് നിങ്ങൾ പോകുന്ന യാത്രയെ നിങ്ങൾ ദൈവം അതെല്ലാം ഒരുക്കി തരും. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് അത് തന്നെയാണ്. എൻ്റെ ലൈഫിൽ നിന്നും എനിക്ക് ദൈവം തന്ന ആ ഒരു നന്മ ഇതും ധൈര്യവും എല്ലാം എനിക്ക് നൽകിയത് എൻ്റെ യേശു ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുക ജീസസിൻ്റെ. ജീസസ് ഒരിക്കലും നിങ്ങളെ കൈവെടുത്തില്ല. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവെടുത്തില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. സാഹചര്യങ്ങൾ നോക്കി പിൻപോട്ട് പോകരുത്. സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും അത് മുമ്പോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ഏതൊരു വ്യക്തിയായിരുന്നാലും രോഗികളായിരുന്നാലും ഏവരെയും നമുക്ക് സൗഖ്യമാക്കാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ശുശ്രൂഷകൾക്കായിരുന്നാലും അതിനൊക്കെ നിങ്ങളും ഒന്നിനും മടിച്ച് നിൽക്കുക. നിങ്ങൾ മുമ്പോട്ട് തന്നെ പോയി മറ്റുള്ള ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലായിരുന്നാലും ഏത് കാര്യങ്ങളിലായിട്ടും ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.